ജസ്നയുടെ തിരോധന കേസിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ നടക്കാൻ വേണ്ടി പോവുകയാണ്. രഘുനാഥൻ നായർ അന്ന് വർഷങ്ങൾക്ക് മുൻപ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഹൈക്കോടതി ജഡ്ജിയുടെ കാറിൽ കരിയോയിലൊഴിച്ച ഒരു സംഭവം. ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഗതി നടന്നത്. ആ രഘുനാഥൻ നായർ എന്നെ കാണണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു. എന്താണ് അദ്ദേഹത്തിന് എന്നോട് പറയുവാനുള്ളത്? കാലങ്ങൾക്ക് ശേഷം അയാൾ പറയുകയാണ്, ജസ്നയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയാമെന്ന്. ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ, വിദേശത്താണോ, ആരെങ്കിലും വിവാഹം കഴിച്ച് സെറ്റിലായിരിക്കുകയാണോ, ഉണ്ടെങ്കിൽ അവൾ എവിടെയാണ്, അവൾക്ക് എന്താണ് സംഭവിച്ചത്, ഇത്രയും നാൾ അവൾ എവിടെയായിരുന്നു, എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു തരാം എന്ന് പറഞ്ഞാണ് രഘുനാഥൻ നായർ എന്നെ വിളിച്ചത്. നമുക്ക് അദ്ദേഹത്തിലേക്ക് പോകാം. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. വരൂ വരൂ വരൂ. ജസ്ന മരിയ ജെയിംസിന്റെ തിരോധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വെളിപ്പെടുത്തലുകളും കണ്ടെത്തലുകളും ഒക്കെ നമ്മളിങ്ങനെ അറിഞ്ഞും കേട്ടുമൊക്കെ ഇരിക്കുകയാണ്. പക്ഷേ രഘുനാഥൻ നായർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. അദ്ദേഹം ഇതിനോട് ബന്ധപ്പെട്ടിട്ട് കുറേയേറെ സംഭവ വികാസങ്ങൾ മുൻപുണ്ടായിരുന്നു. അതൊക്കെ പ്രേക്ഷകർ മറന്നിട്ടുണ്ടാവുക. എന്തായാലും അദ്ദേഹം എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം ഇത് എൻ്റെ അടുത്തെത്തി നിൽക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. എന്താണ് എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. നമ്മളോട് പറയാനുള്ളതാണ്, 2018 മാർച്ച് 22 കാണാതായ ജസ്ന മരിയ ജെയിംസ് ഈ ഭൂമിയിൽ ജീവനോടെ ഇല്ല. അതേ ദിവസം തന്നെ ആ കുഞ്ഞിനെ കൊലയാളികൾ കൊന്നു എന്നുള്ളത് 100% ഉറപ്പാണ്. അതെനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരോടും 2018 തന്നെ പത്തനംതിട്ട SP ആയിരുന്ന ടി നാരായണൻ സാർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് പല പ്രാവശ്യം കയറി ഇറങ്ങി ഞാൻ പറഞ്ഞിട്ടും അവരത് ചെവിക്കൊള്ളാതെ അധിക്ഷേപിച്ച് ഇറക്കി വിടുകയാണ് ചെയ്തത്. അന്ന് മാനസിക അസ്വസ്ഥത പറഞ്ഞില്ല അദ്ദേഹം. അന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ റിവാർഡിന് വേണ്ടി അന്ന് ജസ്നയുടെ തിരോധാനത്തെ പറ്റി അറിയാവുന്നവർക്ക് 2 ലക്ഷമോ 5 ലക്ഷമോ ഒക്കെ പാരിതോഷികമുണ്ട്, അതിനുവേണ്ടി ഞാൻ തട്ടിക്കൂട്ടി എഴുതിക്കൊണ്ട് വന്ന തിരക്കഥയാണെന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് എന്നെ ഒഴിവാക്കി വിട്ടത്. അത് കഴിഞ്ഞ് ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചാൽ പത്തനംതിട്ട തിരുവല്ല DYSP മുഹമ്മദ് കബീർ റാവുത്തർ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് കേസ് അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം അതൊരു തമാശ രൂപത്തിലെടുത്തിട്ട് ആ കേസിനെപ്പറ്റി നിനക്കൊന്നും അറിയില്ല, നീ ചുമ്മാ ഓരോ കഥയും തട്ടിക്കൂട്ടി വന്നിരിക്കുക, മനുഷ്യനെ മെനക്കെടുത്താന്നും പറഞ്ഞിട്ട് 3-4 പ്രാവശ്യം പോയി നേരിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി കണ്ടതാണ്. അദ്ദേഹം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് നവ്ജു എന്ന് പറഞ്ഞ പോലീസുകാരുണ്ടായിരുന്നു. ഇവരോടൊക്കെ പറഞ്ഞിട്ട് ഇവർ മുഖത്തൊരു എന്താ പറയുക ഒരു വീക്കിലെടുത്ത് നീ പറഞ്ഞടാ ഞാൻ കേൾക്കുന്നുണ്ട്, ഇങ്ങനെ ഇരുന്നോട്ട് ഉറങ്ങുക, നമ്മളെ കൊണ്ട് വിഡ്ഡിവേഷം കെട്ടിക്കുക. അപ്പോൾ താങ്കളോട് വന്നിട്ട് പറയാൻ വേണ്ടി പറയുന്നു, താങ്കൾ ഇന്ന് സംസാരിക്കും. ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം മുഖത്തൊരു വീക്കിലിയോ പേപ്പറോ എന്ത് കഷ്ണം വെച്ചിട്ട് ഉറങ്ങുന്ന രീതിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. പറഞ്ഞു കഴിഞ്ഞോ നീ പോകോ, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഇങ്ങനെ 2-3 പ്രാവശ്യമായി കഴിഞ്ഞപ്പോൾ ഞാൻ മടുത്തു. അങ്ങനെ ആ ടൈമിലാണ് കൂടത്തായിൽ ജോളിയുടെ കേസ് പൊന്തി വന്നതും KG സൈമൺ സാർ ആത്മാർത്ഥമായിട്ട് അതിൽ ഇടപെട്ട് കേസ് തെളിയിച്ച വിവരമൊക്കെ വന്നു. അദ്ദേഹം പത്തനംതിട്ട SP ആയിട്ട് കയറി വരുമെന്ന് പറഞ്ഞപ്പോഴത്തേന് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അന്ന് കൊറോണ ആരംഭിച്ച സമയമായിരുന്നു. ഞാൻ അന്ന് കൊടുങ്ങല്ലൂർ 3 പീടിക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹോട്ടലിൽ ജോലി എടുക്കുകയാണ്. അവിടുന്ന് കൂട്ടുകാരൻ്റെ ബൈക്ക് എടുത്തിട്ട് പത്തനംതിട്ട SPയെ പോയി കണ്ടു. അന്നേരം അദ്ദേഹം പറഞ്ഞത് എൻ്റെ എല്ലാ വർത്തമാനങ്ങളും അദ്ദേഹം കേട്ടതിന് ശേഷം പറയുന്ന കേസ് അന്വേഷിക്കുന്നത് മുഹമ്മദ് കബീർ റാവുത്തരാണ്, എനിക്ക് മേൽനോട്ടം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് റാവുത്തറുടെ വരട്ടെ എന്ന് പറഞ്ഞാൽ റാവുത്തരനെ വിളിച്ച് റാവുത്തരനെ ആദ്യം ഒറ്റയ്ക്ക് വിളിച്ച് കുറേയധികം സഹായിച്ചു. SP ഓഫീസിൽ പോയിട്ട് താങ്കൾ SP KG സൈമണിൻ്റെ അടുത്ത് ഈ വിവരങ്ങളൊക്കെ ശേഷം അദ്ദേഹം പറയുന്നത് SP എന്നോട് പറയുന്നത് തിരുവല്ല DYSP മുഹമ്മദ് കബീർ റാവുത്തർ എന്ന് പറയുന്നത് അദ്ദേഹം വിളിച്ചു വരുത്തുന്നു. അദ്ദേഹത്തെ വിളിച്ചു വരുത്തിന് ശേഷം അദ്ദേഹം ഇത് സംസാരിക്കുമ്പോൾ ഈ DYSP കൂടെ ഉണ്ടോ? ഉണ്ട്. അദ്ദേഹം സംസാരിക്കുന്നതിന് മുമ്പ് എന്നെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എനിക്ക് ഇതിൽ നിന്ന് പിന്മാറാറായിട്ടില്ല, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ, നീ എന്തോ തെളിയിച്ച് അടങ്ങുള്ളൂ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തോട് വളരെയധികം അരിശപ്പെട്ടു. പിന്നെ SP സൈമൺ സാറിനോടുള്ള ഭയമായിരിക്കാം. അദ്ദേഹം വിളിച്ചപ്പം എന്നെ കൂടെ കൂട്ടി ഓഫീസിനകത്ത് കയറിയിരുന്നു. സൈമൺ സാർ ഇരിക്കുന്ന എൻ്റെ ഫ്രണ്ടിൽ, ഞാൻ ഇടയ്ക്ക് ഇരിക്കുന്നു, മുഹമ്മദ് കബീർ റാവുത്തർ പുറകിലിരിക്കുന്നു. സൈമൺ സാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയുന്നു. അപ്പോൾ ഇയാൾ പുറകിലിരുന്നിട്ട് ആക്ഷൻ കാണിക്കുന്നത് എനിക്ക് ഭ്രാന്താണ്, മാനസിക രോഗിയാണ്. SP ഇങ്ങനെ DYSP തല കൈകൊണ്ട് കാണിക്കും. ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ മുഹമ്മദ് കബീർ റാവുത്തർ ഇങ്ങനെ കൈകൊണ്ട് കാണിക്കും. അവൻ വട്ടാണ്. താങ്കൾ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ ചികിത്സ തേടുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. താങ്കൾക്ക് മാനസിക അസ്വസ്ഥയാണെന്ന് ആദ്യം ആരാണ് പറയുന്നത്? എൻ്റെ കുടുംബത്തിൽ പല അസ്വസ്ഥതകൾ ഉടലെടുത്തപ്പോൾ ഞാൻ തിരുവല്ല എരുമേലി SI ആയിരുന്ന ജെറിൻ സാറിൻ്റെ അടുത്ത് പോയിട്ട് സാറേ ഇങ്ങനെ എൻ്റെ കുടുംബം മൂത്ത മാളെന്ന് +2 പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന സമയമാണ്. സാറേ പരീക്ഷയുടെ സമയമാണ്, കുടുംബത്തിൽ പല അസ്വാരസ്യങ്ങളുണ്ടാകുന്നത്, എൻ്റെ മോടെ പരീക്ഷയും ജീവിതമൊക്കെ തകരുന്ന ലക്ഷണമുണ്ട്, അപ്പോൾ സാറേ ഇതിലൊന്ന് ഇടപെടണമെന്ന് പറഞ്ഞു. അപ്പം ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യയുടെ സഹോദരനൊക്കെ വീടിൻ്റെ ചുറ്റും കിടന്ന് ഓടുകയും രാത്രി വന്നിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കുകയും അടുത്ത വീട്ടിലൊക്കെ പോയി ഇരിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അങ്ങനെ പിറ്റേ ദിവസം എൻ്റെ ഭാര്യയും ബന്ധുക്കളെല്ലാം എരുമേലി പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു. അതുവരെ എന്നോട് സൗമ്യമായിട്ട് പെരുമാറിക്കൊണ്ടിരുന്ന ജെറിൻ സാർ പെട്ടെന്ന് നിന്നെ ഇവർക്കെല്ലാം ഭയങ്കര പേടിയാണ് കുടുംബത്തിലുള്ള എല്ലാവർക്കും, നീ അതുകൊണ്ട് രാത്രി വൈകിട്ട് 6 മണി മുതൽ രാവിലെ 6 മണി വരെ വീട്ടിൽ കയറില്ലേ, നിന്നെ പേടിയാണ്, നീ എവിടെയെങ്കിലും പോയിട്ട് ജീവിച്ചോണം, പകല് ആർക്കുവാണെങ്കിൽ വീട്ടിൽ പോയിട്ട് കുട്ടികളെയൊക്കെ കാണാം, വീട്ടിൽ താമസിക്കാൻ പാടില്ല. ഞാൻ അവിടെയാണെന്ന് ഒബ്ജക്ഷൻ ആക്കിയപ്പം പുള്ളി ഷൗട്ട് ചെയ്തു,
എന്നെ അടിക്കാനൊക്കെ പിടിച്ചു. താങ്കളോട് ഇത്ര വൈരാഗ്യം, ഈ വീട്ടുകാർക്കും വീടിനോട് ബന്ധപ്പെട്ട തന്റെ താങ്കളുടെ ബന്ധുക്കൾക്കൊക്കെ വരാനുള്ള ഒരു കാരണം എന്തായിരിക്കും? അങ്ങനെ ഒരു സംഭവം എന്റെ ഓർമ്മയിലില്ല. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞോണ്ടിരുന്ന ഒരു കുടുംബമാണ്. എല്ലാം എനിക്ക് പെൺമക്കളെ ഉള്ളൂ. എസ് ഐ സ്റ്റേഷനിൽ ചെന്നപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മാനസിക രോഗമുണ്ട്, നിങ്ങളൊരു മാനസിക രോഗത്തിന് അടിമയാണ്. നിങ്ങൾ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ മാത്രം വീട്ടിൽ നിന്നാൽ മതി, രാത്രി സമയങ്ങളിൽ വീട്ടിൽ നിൽക്കേണ്ട, വീട്ടുകാർക്ക് താങ്കളെ ഭയമുണ്ട് എന്ന് എസ് ഐ പറയാൻ കാരണം എന്താ? താങ്കളുടെ വീട്ടുകാരുടെ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടായിരിക്കില്ലേ? തീർച്ചയായും അവരുടെ കംപ്ലൈന്റോടാണല്ലോ. എന്താണ് അവരുടെ കംപ്ലൈന്റ്? താങ്കളുടെ വീട്ടുകാരുടെ കംപ്ലൈന്റ്? ഞാനിങ്ങനെ അവിടെ താങ്കളുടെ വീട്ടുകാർക്കും താങ്കൾ മാനസിക രോഗിയാണ് എന്നുള്ള നിലപാടുണ്ടോ? വീട്ടുകാർക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. എന്റെ മോളുടെ പരീക്ഷയുടെ സമയമാണ്, വീട്ടിൽ ഇങ്ങനെ പല അസ്വസ്ഥതകളും നടക്കുന്നു, വളരെ സന്തോഷത്തോടെ കഴിഞ്ഞ കുടുംബമാണ്, എന്താണെന്നറിയില്ല, സാർ ഇടപെട്ടത് എന്താണെന്ന് വെച്ചാൽ ശരിയാക്കി തരണം എന്ന് പറഞ്ഞ് ഞാൻ പരാതി കൊടുക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് പരാതിക്കാരൻ ഞാനാണ്. അതെ അതെ, ആയിക്കോട്ടെ. അപ്പൊ താങ്കളുടെ ഭാര്യയ്ക്ക് താങ്കൾ മാനസിക രോഗിയാണ് എന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു കാരണം എന്താണ്? താങ്കൾ എന്ത് പ്രവൃത്തിയാണ് വീട്ടിൽ മോശമായിട്ട് ചെയ്തത്? അവർക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ബാക്കിയാണെന്നുള്ളത് എനിക്കറിയില്ല. ജസ്നയെയോ അവളുടെ അമ്മയെയോ കൊല്ലണം എന്ന് അവരുടെ പ്ലാനുണ്ട്. ജസ്ന ഈ കുടുംബം എന്റെ ഭാര്യയുടെ ഫാമിലിക്ക് പ്ലാനുണ്ട്. അപ്പൊ എന്റെ ജസ്നയെ കൊന്നുകളയാൻ അവർക്ക് അങ്ങനെ ഒരു താല്പര്യം വരാൻ കാരണം എന്താ? ജസ്ന എന്റെ ഭാര്യയുടെ സഹോദരിയാണ്. ഇന്ദിര എന്ന് പറയുമ്പോൾ പാണവില പള്ളിപ്പള്ളിക്കലെ സ്കൂളിനോട് താഴെയുള്ള കാക്കനാട് എന്ന് പറഞ്ഞ വീട്ടിലെ പയ്യനാണ് അവന്. അവിടുത്തെ അച്ചടക്കനോട്ടേ ഉള്ള ലവ് ആണ്. ഈ ആഴ്ചക്കാഴ്ചക്ക് ഈ പെണ്ണ് കൊള്ളതില്ലാന്നും പറഞ്ഞ് പോയിട്ട് ഇവന് ഏറ്റുമാനൂരുള്ള മഹേന്ദ്ര ആൻഡ് മഹേന്ദ്രയുടെ സർവീസ് സ്റ്റേഷനിലാണ് ജോലി. അവിടെ സർവീസിന് വരുന്ന വണ്ടിയും പൊക്കിക്കൊണ്ട് ഇവൻ വരും. ആ വണ്ടിക്കകത്ത് ഈ കുട്ടിയെ കയറ്റിക്കൊണ്ട് വരും. വീട്ടിലിരിക്കലായിരുന്നു ഇവന്റെ പണി. അതേമായിട്ട് ഇയാൾ ബൈക്കിൽ വരും. ആ ഇത് മഹേന്ദ്ര സർവീസ് സ്റ്റേഷനിൽ നിന്ന് സർവീസിന് വരുന്ന വണ്ടി. ഇപ്പൊ താങ്കൾ അവിടെ സർവീസിന് വണ്ടി കൊടുക്കുകയാണെങ്കിൽ അല്ല, മനസ്സിലായി. അങ്ങനെയുള്ള എന്ത് തെളിവുള്ളത്? അതെങ്ങനെ അറിയാം? നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇയാള് വീട്ടിൽ വരും. ഈ പെണ്ണുമായിട്ട് വീട്ടിൽ ഇരിക്കുന്നതിന് പെണ്ണി ഇവന്റെ അച്ഛനും ഇവനുമായിട്ട് എപ്പോഴും വർത്താനാവും. എന്നിട്ട് ഇവന്റെ അമ്മ എന്റെ ഭാര്യ വിളിച്ചിട്ട് പറയും, ഇങ്ങനെ ചെറുക്കാൻ ആ പെണ്ണിനെ കൊണ്ട് വന്നിട്ടുണ്ട്, വീട്ടിൽ അച്ഛനും വഴക്കുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പല പ്രാവശ്യം ഇത് ശല്യം ഇത് ഫോൺ വന്നിട്ടുണ്ട്. ഇവന്റെ അമ്മ പറയുന്നത് അവര് ഇന്നല്ലേ നാളെ കല്യാണം കഴിക്കേണ്ട പിള്ളേരല്ലേ, പ്രായം അവര് ആയിക്കോട്ടെ, നമ്മളെന്തിനാ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈസിയായിട്ട് വിടലാണ്. അതിനെന്തിനാണ് താങ്കളുടെ ഭാര്യ ഈ ജസ്നയെ വധിക്കണമെന്ന് പറഞ്ഞ അങ്ങനെ തീരുമാനം? അന്ന് ജസ്നയെ വധിക്കണം എന്നുള്ള തീരുമാനമൊന്നുമില്ല. അപ്പോൾ ഇവന് വിവാഹത്തിന്റെ ആലോചനയും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഇവനെപ്പറ്റി ജസ്നയെപ്പറ്റി എന്റെ വീട്ടിൽ മിക്കവാറും ചർച്ചയുണ്ട്. ക്രിസ്ത്യൻ കുടുംബത്തിലെ പെൺകുട്ടിയാണ്, സാമ്പത്തികമുള്ള വീട്ടിലെ പെൺകുട്ടിയാണ്, ഇപ്പം പുളിങ്കൊമ്പോലാണ് പിടിച്ചിരിക്കുന്നത്. അന്ന് കല്യാണത്തിൻ്റെ ഒരു ആലോചനയും കാര്യങ്ങളൊക്കെ വരുമ്പം നാട്ടുകാരും ക്രിസ്ത്യാനികളും എല്ലാം എതിർക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്നൊക്കെ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭാര്യ. അപ്പോൾ ഞാൻ പറയാൻ എന്താ, എന്നാലിപ്പം കാലമൊക്കെ മാറി, ഇപ്പം ജാതിയൊന്നും ആരും നോക്കുന്നില്ല, ഒന്നും പ്രശ്നമാവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത് ജസ്റ്റിനുള്ള പിതാവിനും കുടുംബത്തിനുള്ളവർക്കൊക്കെ അറിയാമോ ഈ വിഷയം? അപ്പോൾ എന്നോട് പറഞ്ഞത് ജസ്റ്റിനുടെ അമ്മയ്ക്കറിയാം. സമയമാകുമ്പം അവരെല്ലാം പറഞ്ഞോളൂ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവനെ, ഇവൻ ആ വീട്ടിൽ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്ന് ആരോട് പറഞ്ഞു? എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു. ജസ്റ്റിനയുടെ അമ്മയ്ക്ക് ഈ വിവരങ്ങളെല്ലാം അറിയാം. സമയമാകുമ്പോൾ ജസ്റ്റിനയുടെ അമ്മ അത് വേണ്ട പോലെ അവതരിപ്പിച്ച് അത് നേരെ പറഞ്ഞു, നേരെ ആക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വീട്ടിൽ ഇങ്ങനെ പല അസ്വസ്ഥതകളും ഇങ്ങനെ തുടങ്ങിയതും. എൻ്റെ നെയ്ബറായിട്ടുള്ള ഒരു ചെറുക്കൻ പെട്ടെന്ന് സൈലൻ്റ് അറ്റാക്കി മരിക്കുന്നു. അപ്പോൾ അവനെ ആശുപത്രി കൊണ്ടുവന്ന ഞാനാണ് പെട്ടെന്ന് നെഞ്ചുവനെ എടുത്തിട്ട്. അപ്പോൾ അവനോട് എന്നോട് പറഞ്ഞു, കൊച്ചമ്മ ഏമാത്തിയതാണെന്ന് മാത്രം ഏമാത്തിയെന്ന് വരെ പറഞ്ഞുള്ളൂ. അപ്പോഴത്തേനും അവൻ മരിക്കുകയാണ് ചെയ്തത്. മുരിക്കാലിപ്പുഴ ജെയിംസിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ദേവരാജൻ എന്ന് പറയുന്ന ഒരു തമിഴനായിരുന്നു. ജെയിംസിന്റെ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് അയാൾ മരണപ്പെട്ടത്? അയാൾ പെട്ടെന്ന് സൈലന്റ് അറ്റാക്കാണെന്നാണ് പറയുന്നത്. ഞാനൊന്ന് വാടകയ്ക്ക് താമസിച്ചോണ്ടിരിക്കാം. ജോസഫ് ഏട്ടന്റെ വീട്ടിലാണ്, കല്ലമ്മാക്കലെ ജോസഫ് ഏട്ടന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചോണ്ടിരിക്കുക. അത് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം ചെയ്തില്ല സാർ. പോസ്റ്റ്മോർട്ടം ചെയ്തില്ല. പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട എന്നെ കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ ബിജു എന്ന് പറഞ്ഞ ഒരു അന്ന് അപ്പോൾ സ്റ്റേഷനിൽ ഇൻചാർജ് അയാളായിരുന്നു, ആനക്കുഴി ചെല്ലപ്പൻ്റെ മകൻ ബിജു എന്ന് പറഞ്ഞു, അവനെന്നെ അടിക്കാനൊക്കെ പിടിച്ചു. നീ എന്തിനാ പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യം പറഞ്ഞു? നീ കൊന്നിട്ട് കൊണ്ടുവന്നല്ലേ, എന്നിട്ട് നീ കൂടുതൽ പറഞ്ഞാൽ നിൻ്റെ പേരിലാക്കും എന്ന് പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തി അവിടെ നിന്ന് ഓടിക്കുക ചെയ്തത്. 26 ആശുപത്രി ഡെഡ് ബോഡി ഫ്രീസറിൽ കയറ്റി വെച്ചു. ഞാൻ തന്നെ ആണെല്ലാം അവന് മേലനോട്ടം വഹിച്ച് ഒപ്പിട്ട് കൊടുത്തു. പിറ്റേ ദിവസം ഡെഡ് ബോഡി എടുത്തു, അതിൽ ഒപ്പിട്ടെല്ലാം ഇട്ട് കൊടുത്തു. ഇവൻ്റെ ഡെഡ് ബോഡി നോക്കിയാലും ഭയം കരി നീല നിറമായിരുന്നു. അവിടുന്ന് മുണ്ടൊക്കെ ശ്മശാനത്തിൽ കൊണ്ടിട്ട് കത്തിച്ച് കളഞ്ഞു. ചോദ്യം ചെയ്തില്ല, ആരും ചോദ്യം ചെയ്തില്ല. ആ പാവപ്പെട്ട കുടുംബമായിരുന്നു. അവർക്ക് രണ്ട് 10,000 രൂപ കുടുംബത്തിന് ഇവർ കൊടുത്തു. അപ്പം താങ്കൾ പറഞ്ഞു വരുന്നത് അതെങ്ങനെ മരിച്ചു, അല്ലെങ്കിൽ ആ മരണം എങ്ങനെ നടന്നു എന്നുള്ളതാണ്? അതായത് എന്നെ ഭ്രാന്തൻ മാനസിക രോഗിയാക്കാൻ വേണ്ടി എൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ മക്കളും എൻ്റെ ഭാര്യ എല്ലാം കൂടെ ചേർന്ന് കളിച്ച നാടകത്തിൽ ഇവർ നെയ്ബേഴ്സായ മുരിക്കോലിപ്പുഴ ജെയിംസിൻ്റെ ഭാര്യയെയും എൻ്റെ ഹൗസ് ഓണറായ കല്ലമ്മാക്കൽ ജോയിച്ചേട്ടൻ്റെ ഭാര്യയെയും ഒക്കെ ഉൾപ്പെടുത്തി ഇവരൊരു ഡ്രാമ കളിച്ചതാണ്. അപ്പോൾ രാവിലെ ജസ്റ്റിനോട് വീടിനടുത്ത് നിന്ന് എത്ര ദൂരത്തിലാണ് താമസിക്കുന്നത്? ഒരു 4 കിലോമീറ്ററുണ്ടോ? മാക്സിമം 4 കിലോമീറ്റർ. എത്ര പ്രായം മുതൽ അല്ലെങ്കിൽ എത്ര വയസ്സ് മുതൽ ഈ കുഞ്ഞിനെ അറിയാം? ജസ്റ്റിനെ നേരിട്ട് എനിക്കറിയില്ല. ജസ്റ്റിനെ എൻ്റെ ഭാര്യയോട് സംസാരിക്കാറുള്ളതും ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഫോണിൽ നിന്ന് ജസ്റ്റിനയുടെ ഫോണാണെന്ന് പറഞ്ഞ് ഭാര്യ എനിക്ക് തന്നിട്ട് 1-2 പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളതേ ഉള്ളൂ. ഓക്കെ, എത്ര വർഷമായിട്ട് നിങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്? 2013 മുതൽ അവിടെ താമസിക്കുന്നുണ്ട്. എത്ര വർഷം അവിടെ താമസിച്ചു? 13, 4, 17, 4 വർഷം 5 വർഷമെങ്കിലും അവിടെ. ഈ 4 വർഷത്തെ പരിചയമാണ്. ആ ഈ സമയത്താണ് ജസ്റ്റിൻ്റെ തിരോധാനം. അല്ല, അവിടുന്ന് അത് കഴിഞ്ഞ് ഇങ്ങനെ മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷമാണ് ജസ്റ്റിനെ മരിക്കുന്നത്. ജസ്റ്റിനെ മരിക്കുന്നു എന്നാണ് പറഞ്ഞത്?
ജസ്റ്റ മരിക്കുന്നുവെന്നേ ഞാൻ പറയുള്ളൂ, മരിച്ചു എന്നേ ഞാൻ പറഞ്ഞു, കൊന്നു എന്നേ ഞാൻ പറയുള്ളൂ. എരുമേലിയുടെ 15 കിലോമീറ്റർ ചുറ്റളവിൽ ജസ്റ്റന വന്ധ്യവിശ്രമം കൊള്ളുന്നു. അത് ആരുടെയെങ്കിലും സെപ്റ്റിക് ടാങ്കിലാ, അല്ലാതെ കുന്നും കുഴിച്ചൊന്നും മൂടിയിട്ടില്ല. സെപ്റ്റിക് ടാങ്കിൽ കിടന്നിട്ടുണ്ടാകും. അത് സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അത് അടിയും പട്ടിയും എല്ലാം ഇപ്പോഴും കിടക്കുന്നുണ്ടാവും. താങ്കളുടെ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സമാനമായിട്ടുള്ള മറ്റുള്ള വെളിപ്പെടുത്തലുകളുണ്ടായിരുന്നു, അന്ന് കുറേയേറെ പൊളിച്ച് പരിശോധിച്ചു, മണ്ണ് ചെയ്തില്ല, ജസ്നെ കൊന്നു കളഞ്ഞു എന്ന് താങ്കൾ പറയുന്നുണ്ട്. അത് ആരായിരിക്കാം? ഒറ്റയ്ക്കല്ല, ഈ ഒരു ഗ്രൂപ്പാണ് വന്നത്. ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത് ആരൊക്കെയായിരിക്കും? കൊലയാളികളുടെ ഒരു വലിയ ഗ്രൂപ്പ് തന്നെയാണ്. താങ്കൾക്ക് മാനസിക അസ്വസ്ഥത ഉണ്ടെന്ന് പറഞ്ഞു, അതിന് ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് വല്ല അന്ന് കിട്ടിയിരുന്നു? ഇന്നും കിട്ടിയില്ല. ഞാൻ 2 കൊല്ലം ജയിലിൽ കിടന്നിട്ട് അവിടെയും മാനസിക രോഗിയാണെന്ന് പറഞ്ഞ എനിക്ക് ഒരു ട്രീറ്റ്മെന്റ്, മാനസിക രോഗത്തിന് എന്തെങ്കിലും ഒരു പരിശോധനയോ ഒരു ട്രീറ്റ്മെന്റ് ഈ ജയിലിൽ 2 വർഷം കിടന്നല്ലോ. ഇവര് മാനസിക രോഗി എന്ന് പറയുന്നുണ്ട്. സാറിന് മാനസിക രോഗികൾ അങ്ങനെ ജയിലിൽ കാലങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല. ആ കാലയളവിലൊന്നും മാനസിക രോഗികളായിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഡോക്ടറെ സന്ദർശിച്ച് പരിശോധിപ്പിക്കുകയോ താങ്കളെ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നു? ഒരു ഇതുമില്ലായിരുന്നു. എന്റെ സ്വഭാവം നല്ലതായോണ്ട് ചപ്പാത്തി യൂണിറ്റ് ചപ്പാത്തി മേക്കിംഗ് ആയിരുന്നു എനിക്ക് പണി. 10 ഞാൻ ജയിലിൽ ഇറങ്ങുമ്പോണ്ട് 69,000 രൂപയോളം എന്റെ ശമ്പളം ഉണ്ടായിരുന്നു. ശമ്പളം കിട്ടി. മാത്രമല്ല ജയിലിൽ നല്ലൊരു തടവുള്ളി. ആദ്യം ചെന്നപ്പം അഡ്വക്കേറ്റ് ബി ആർ ആളൂരായിരുന്നു എന്റെ വക്കീല്. ഹൈക്കോടതി ജഡ്ജിയെ കരിവേൽ വിളിച്ച കേസ്. ആളൂരിനെ മാറ്റണം എന്നും പറഞ്ഞ് അന്നത്തെ ജയിലിലെ ഇത് വെൽഫെയർ ഓഫീസറായിരുന്ന ജോർജ് ചാക്കോ കോട്ടയം കാരണങ്ങണ്ട എന്നും ഒരു അവിടെ എറണാകുളത്ത് ഒരു കൊലപാതക കേസിൽ പ്രതിയായിട്ട് ഒരു ട്രാൻസ്ജെൻഡർ അവിടെ വന്നിരുന്നു. അവനെ കൊണ്ട് എന്നുമായിട്ട് വഴക്കുണ്ടാക്കുമായിരുന്നു. എന്നെ അവൻ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വല്ലോളം പറഞ്ഞപ്പോൾ ആരും അത്ര മൈൻഡ് ചെയ്യാനായിട്ട് ഞാൻ വെൽഫെയർ ഓഫീസറോട് പറഞ്ഞു, സാറേ ഇന്ന് ഇവൻ എന്നോട് വഴക്കാക്കുന്നു, ട്രാൻസ്ജെൻഡറാണ്, ഞാൻ എന്താണ് ചെയ്യുന്നത്. അപ്പോൾ അവനെ എന്നെ ഇവിടെ വെൽഫെയർ ഓഫീസറെ വിളിപ്പിച്ചിട്ട് എന്നോട് ഒരേ ഒരു ഉപദേശം ചെയ്തുള്ളൂ, നീ മിസ്റ്റർ ആളൂരിനെ കേസിൽ നിന്ന് ഒഴിവാക്കുക. ആളൂര് സ്വയമേ വന്നതാണ്. ഈ ജോർജ് ജാക്കോ എന്ന് പറഞ്ഞ വെൽഫെയർ ഓഫീസറുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് എനിക്ക് ആളൂരിനെ മാറ്റാൻ ജെ എഫ് സി കോടതിയിൽ അപേക്ഷ വെക്കേണ്ടി വന്നു. ആദ്യം ആളൂർ ഒഴിയത്തില്ലായിരുന്നു. ഒഴിയുമ്പോൾ എനിക്ക് പൈസയൊന്നും വേണ്ട, ഞാൻ അവൻ്റെ കേസ് വാദിച്ചോളാമെന്ന് പറഞ്ഞിട്ടും ഞാൻ തന്നെ നിർബന്ധിച്ചു, ഇല്ല സാറേ, കാരണം എനിക്ക് ഇവിടുന്ന് ഇടി കിട്ടും. അങ്ങനെ ഞാൻ പേടിച്ചിട്ട് ആളൂരിനെ മാറ്റി. ആളൂരിനെ മാറ്റി എന്നുള്ള ഇത് വന്നപ്പം തൊട്ട് ജയിലിൽ എനിക്ക് സമാധാനം തന്നെ സമാധാനം. അങ്ങനെ ജസ്റ്റിനുടെ വാർത്തകളൊക്കെ പേപ്പർ, ജയിലിൽ പേപ്പർ വരാറുണ്ട്, അതിൽ മിക്കവാറും വാർത്തകൾ കട്ട് ചെയ്യും, ഇങ്ങനെയുള്ള വാർത്തകൾ. അന്നെന്തോ കട്ട് ചെയ്യാതെ എൻ്റെ കയ്യിൽ പേപ്പർ കിട്ടി. അങ്ങനെ ജസ്റ്റിനുടെ കേസിനെ പറ്റി വന്നു. ഞാനിങ്ങനെ സൂപ്രണ്ടിനോട് പറഞ്ഞു, ജസ്റ്റിനുടെ കേസിനെ പറ്റി എനിക്ക് CBIയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് നീ പറയൊന്നും വേണ്ട, നീ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിരുന്നു. ഞാൻ അത്ര കാര്യമാക്കിയില്ല. ഞാൻ അന്നത്തെ എൻ്റെ വക്കീലിനോട് പറഞ്ഞു, വക്കീലെ പറഞ്ഞു ആവശ്യമില്ലാത്ത ഇതിന് നിൽക്കണോ, വേണ്ട വിട്ടുകളായിരുന്നു. ഞാൻ പറഞ്ഞാൽ ശരിയല്ല സാറേ, എനിക്ക് കാര്യങ്ങൾ അറിയാമെന്ന് പറയണം എന്ന് പറഞ്ഞു. JFCM 1 അർച്ചന കെ ബാബു എന്ന് പറഞ്ഞ ഒരു മജിസ്ട്രേറ്റ് സ്ത്രീയാണ്, അദ്ദേഹത്തിന് ഞാൻ അപേക്ഷ വെച്ചു. അദ്ദേഹം ഗ്രാൻഡ് ചെയ്തു, അത് കുഴപ്പമില്ല, നിങ്ങൾ ഫോൺ ചെയ്ത് സംസാരിച്ചോളാം പറഞ്ഞു. ഈ പെർമിഷൻ വാങ്ങി ജയിലിൽ വന്നപ്പം ജയിലിലെ ഉദ്യോഗസ്ഥരെല്ലാവരും എനിക്കെതിരായിട്ട്, നീ ആരുടെ ഇതിനുള്ള അപേക്ഷ വെച്ചേ, ഇതിനുള്ള പെർമിഷൻ മേടിച്ചേ, ഞങ്ങൾക്ക് മെയിലിൽ വിളിച്ച് പറയാണ്ട് ഞങ്ങൾ വിളിക്കാൻ അനുവദിക്കില്ല, അവർ സമ്മതിച്ചില്ല. ഇപ്പം താങ്കൾ പറയുന്നത് ഈ ജയിലധികൃതരടക്കം പോലീസുകാരെല്ലാവരും താങ്കൾക്കെതിരാണ്, ജസ്നയെ കൊല ചെയ്തു എന്ന് പറയുന്ന ആളുടെ ആ സംഘങ്ങളായിട്ട് ഇവരെല്ലാം വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇവർക്ക് മേളിയിൽ നിന്ന് എവിടുന്നോ പ്രഷറുണ്ട് ശരിക്കും. അല്ല, ഞാൻ ചോദിക്കുന്നത് ജസ്നയെ കൊല ചെയ്യാൻ വേണ്ടി ഇത്രയും കരുത്തുറ്റ ഇത്രയും കഴിവുള്ള ആളുകളാണോ താങ്കൾ പറയുന്ന അങ്ങനെ ഒരു കൊലപാതകം? ഞാൻ പറയുന്ന ആൾക്കാർ ഗ്രാമത്തിലെ വെറും ലോക്കലുകളാണ്. അവർക്ക് എന്ത് പിടിപാടാണ് ജയിൽ സൂപ്രണ്ടിനെയും അല്ലെങ്കിൽ ഈ പോലീസ്? അതാണ് അത്ഭുതം എന്ന് പറഞ്ഞത്. ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജ് ഷിർസി മാഡത്തിൻ്റെ കാറിൽ കരിയോയിൽ ഒഴിച്ച് എന്നെ പിടിച്ചുകൊണ്ട് പോയി സെൻട്രൽ പോലീസ് സ്റ്റേഷനെ ഏൽപ്പിക്കുകയും. താങ്കൾ എന്തിനാണ് അങ്ങനെ ചെയ്തത്? ഈ കരിയോയിൽ ഒരു ഹൈക്കോടതി ജഡ്ജി അല്ലേ, അദ്ദേഹത്തിന് കാരണം താങ്കൾ എന്തിനാണ് കരിയോയിൽ? ഇതേ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഹൈക്കോടതി കയറി ഇറങ്ങി മടുത്തു, പലരെയും കണ്ടു. അങ്ങനെ ഡെൽസ എന്ന് പറഞ്ഞ ഒരു ഓഫീസുണ്ട്, അവിടെ പോയിട്ട് കാണാൻ പറഞ്ഞു, ഒരു വക്കീലിനെ അനുവദിച്ചു തരാം. അങ്ങനെ വക്കീലിനെ അനുവദിച്ചു തരാമെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ളവരൊക്കെ കളിയാക്കി. ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, അവർ വിഷമത്തിലാണ്, ദുഃഖത്തിലാണ്, അച്ഛനെ തണലില്ല, അവർ ദുഃഖത്തിലാണ്, എങ്ങനെ രക്ഷിക്കണം, കൊലയാളികളുടെ കയ്യിലാണെന്ന് പറഞ്ഞപ്പം അവർ കളിയാക്കുകയാണ് ചെയ്തത്. താൻ ആദ്യം പോയിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകും, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഭർത്താനായി. അവരെന്നെ പിടിച്ച് തള്ളി ഓഫീസിന് വെളിയിലിറക്കി. എന്നാൽ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർമാരൊന്നും ഇല്ല, ആരൊക്കെയോ ആണ്, എനിക്ക് അവരെയൊന്നും അറിയില്ല. എനിക്ക് ആ പാടെ വിഷമവും കലിപ്പുമായി, മക്കളെ രക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു കലിപ്പാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതൊരു വാർത്ത ആയിക്കോട്ടെ, നീതിപീഠത്തിനിട്ട് തന്നെ അങ്ങ് കരിവേൽ ഒഴിച്ചേക്കാമെന്ന് വെച്ചിട്ട് ചെയ്ത പണിയാണ്. അന്ന് കെ ലാൽജിയുടെ അണ്ടറിൽ എന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കെ ലാൽജി എന്നോട് ചോദിച്ചു, നിൻ്റെ വൈഫിൻ്റെ ഫോൺ നമ്പർ ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ വൈഫിൻ്റെ ഫോൺ നമ്പർ കൊടുത്തു. വൈഫുമായിട്ട് സംസാരിച്ചു കെ ലാൽജി. അപ്പം വൈഫ് പറഞ്ഞു, അയ്യോ സാറേ, എറണാകുളം സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണർ, ACP കെ ലാൽജി. ലാൽജി അത് എൻ്റെ വൈഫിനോട് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു, സാർ അത് മാനസിക രോഗിയാണ്, അയാളുടെ കാര്യം ഇവിടെ പറയില്ലേ, ഭയങ്കര പ്രശ്നക്കാരനാണ് അയാൾ. ലാൽജി എടുത്ത വായിച്ച് വെച്ചത്, നീ മാനസിക രോഗിയാണെന്ന് പറഞ്ഞു, അയാളുടെ സർട്ടിഫിക്കറ്റ് വല്ലതും ഉണ്ടോ? അതിൻ്റെ സാറേ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ഈ മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് ഇവള് പേടിച്ച് ഫോൺ കട്ട് ചെയ്തു. ജസ്ന കേസ് ആരംഭം മുതൽ, അതായത് പത്തനംതിട്ട SP T. നാരായണൻ സാറിന് മുതൽ ഈ കേസുമായിട്ട് ഉദ്യോഗസ്ഥരുടെ കയറി ഇറങ്ങി മക്കൾ അപകടത്തിൽ, മക്കൾ കൊലയാളികളുടെ കയ്യിൽ നിന്നുള്ള ഭീതി, ആ വിഷമം, അത് ഫിസിക്കലി മെൻ്റലി ചലഞ്ചുകളാണ് എൻ്റെ രണ്ടാമത്തെ മോള്, എൻ്റെ നെഞ്ചത്ത് കിടന്നുറങ്ങുന്ന എൻ്റെ മോള്. അവളെ രക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ, അതുങ്ങളെ രക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ,
ഞാൻ നീതി ഈ ഓഫീസിലെല്ലാം കയറി ഇറങ്ങുക. ഒന്ന് തെളിച്ചു പറയാമോ ആ കൊച്ചിന്റെ ജീവന് ആരാണ് അപകടം, ആരാണ് കൊന്ന് കളയും? അല്ലെങ്കിൽ എന്നോട് മാനസിക രോഗി എന്നും പറഞ്ഞ് ഇവര് പൊൻകുന്ന DYSP ഓഫീസിലെ എന്നെ കൗൺസിലിങ്ങിന് വിളിക്കുമ്പോൾ അവിടുന്ന് ഇവരെ എന്നോട് രഹസ്യമായിട്ട് എൻ്റെ ഭാര്യയും അവളുടെ ബന്ധുക്കളും എന്നോട് പറഞ്ഞത് ഞങ്ങളെപ്പറ്റി എല്ലാ വിവരങ്ങളും നിനക്കറിയാം, അതെന്തെങ്കിലും നീ വെളിയിലാക്കി കഴിഞ്ഞാൽ നിന്റെ മൂത്ത മോളെ ഞങ്ങൾ ഭ്രാന്തിയാക്കിയിട്ട് റോഡിൽ കൂടെ നടത്തും. നിങ്ങളുടെ മാത്രം മൂത്ത മോളല്ലല്ലോ, ആ സ്ത്രീയുടെയും കൂടെ മകളല്ലേ? കടൽ ഭിത്തിയിൽ സ്വന്തം കുഞ്ഞിനെ അടിച്ചു കൊന്ന അമ്മയുള്ളല്ലോ കേരള. ഇവിടെ അവർക്ക് രക്തബന്ധത്തിനോടൊന്നും യാതൊരു ഇതില്ല, അവർക്ക് മനുഷ്യത്വം എന്ന് പറയുന്നതേ ഇല്ല. താങ്കളെ മാനസിക രോഗിയാക്കാൻ വേണ്ടിയിട്ട് ഭാര്യയാണ് അപ്പൊ യഥാർത്ഥമായിട്ട് ശരിക്കും റോള് വഹിച്ചത്? റിയലി 100%. പക്ഷേ അസിസ്റ്റന്റ് കമ്മീഷണർ കെ ലാൽജി അന്ന് വിളിച്ച് ചോദിച്ചു ഡോക്ടർ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ACP അവരെ ഷൗട്ട് ചെയ്തു. നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങൾ മുന്നേ ഷൗട്ട് ചെയ്തു, അവർ ഭയം നടിച്ച പോലെ പെട്ടെന്ന് ഫോൺ കട്ട്. അപ്പൊ നിങ്ങൾ മാനസിക രോഗിയല്ലെന്ന് ഉറപ്പുണ്ട്? നിങ്ങൾക്ക് അങ്ങനത്തെ സർട്ടിഫിക്കറ്റും ഇല്ല. ഒരു ജഡ്ജിയുടെ കാറിന്റെ മുകളിൽ ഈ കരിയോയിൽ ഒഴിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ? ഇല്ല, നോർമൽ ആയിട്ടുള്ള ആളില്ല. എന്റെ മക്കളെ രക്ഷിക്കാൻ പറ്റത്തില്ല, എന്റെ മക്കൾ മരണത്തിന്റെ വായിലാണ്, കൊലയാളികളുടെ കയ്യിലാണ്, പിച്ചി ചിന്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് ജഡ്ജിയുടെ കാറിന്റെ മുകളിൽ കരിയോയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ജനശ്രദ്ധ ആകർഷിക്കുക. എന്തിനാ നീ ചെയ്തു എന്ന് താങ്കളെ പോലൊരു വാർത്താ മാധ്യമം എന്നോട് ചോദിക്കില്ലേ, നീ എന്തിനീ ചെയ്തു എനിക്ക് പറയാൻ. പക്ഷേ കെ.എൽ.ആർ.ജി അതിന് അനുവദിച്ചില്ല, ഇവനെ മീഡിയ കാണിക്കരുത്. ഉള്ള മാധ്യമങ്ങൾ മുഴുവൻ സെൻട്രൽ പോലീസ് സ്റ്റേഷന്റെ പുറകെ മുന്നിൽ കാവൽ നിൽക്കുകയാണ് എന്നെ കാണാൻ. ജസ്നയെ ആരാണ് വധിച്ചത്? നിങ്ങൾ പറയുന്ന ജസ്നയുടെ ജീവൻ എടുത്തു എന്നുള്ളത്? എടുത്തു, ജസ്നയുടെ ജീവൻ എടുത്തു. അതിന് എന്റെ ഈ മാധ്യമങ്ങളും മറ്റുള്ള ഈ കേരള ജനസമൂഹം മുഴുവൻ ജസ്ന ഇവിടെ എവിടെയോ ഉണ്ട്, അത് പല്ലിലെ ക്ലിപ്പ് മാറ്റിയ രൂപത്തിൽ ജസ്ന ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളൊരു ചിത്രകാരനെ കൂടെ വരപ്പിക്കുക വരെ ചെയ്തു, അങ്ങനെ പോലീസ് വരപ്പിച്ചു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അപ്പൊ ജസ്ന ശരിക്കും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് മലയാളികൾ എല്ലാവരും ഈ പോലീസ് എല്ലാവരും ചിന്തിക്കുന്ന അങ്ങനെ ചിന്തിപ്പിക്കുന്നതാണ്. ഈ 10-15 kilometers ചുറ്റളവിൽ ജസ്ന എവിടെയോ അടക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ മാത്രമല്ലല്ലോ, നമ്മുടെ റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാറും പറയുന്നുണ്ടല്ലോ, എരുമേലിക്ക് മുണ്ടക്കയത്തിന് അടയ്ക്കാൻ കുഞ്ഞുണ്ടെന്ന് പറയുന്നില്ലേ. കാരണം 100% അനുമാനിച്ചത് ജോർജ് ജോസഫ് സാർ മാത്രം, ബാക്കി ജസ്നയെ ഗർഭിണിയാക്കിയതും ജസ്നയെ സിറിയെ കൊണ്ട് കുടിയിരുത്തിയതും ഇസ്ലാം വിമർശനം തലയ്ക്ക് മൂത്ത് ഇസ്ലാം വിരോധം പറഞ്ഞു നടക്കുന്ന ജാമിദ എന്ന് പറഞ്ഞ ഒരുത്തി മാത്രം കൂടെ കൂടെ ജസ്നയെ അവിടെ കൊണ്ടുപോയി. ജസ്നയെ ഗർഭിണിയാണ്, ജസ്നയെ കുട്ടികളുടെ അമ്മയാണ്, കാക്കാമാര് തട്ടിക്കൊണ്ടുപോയി തീവ്രവാദിയാക്കി അഫ്ഗാനിസ്ഥാനിലിട്ടു, പെഷവാറിലിട്ടറയിൽ നിന്നും 16 kilometers പരിധിയിൽ. അതാണ് താങ്കൾ പറയുന്നത്? പരിധിയൊന്നും ഇല്ല, ആ ചുറ്റുപാടി തന്നെ ഉണ്ട്. പുലിക്കുന്നിന് ഇപ്പുറത്ത് വെച്ച് അവളെ ഇവര് GP കയറ്റി, അവിടുന്ന് അൺകോൺഷ്യസ് ആകാനുള്ള മരുന്ന് കൊടുത്തു. ആ കുഞ്ഞിൻ്റെ ബോധോദയം ഇല്ലാതെ ഇവർ മൂക്കം പെട്ടി കൊണ്ട് ഇവരുടെ വീട്ടിലിട്ടിട്ടുണ്ടാവും. അവിടുന്ന് രാത്രി ഉണ്ടാവും ഗസിംഗ് ആണ്. എന്താണ് താങ്കൾക്ക് ഇതിനോട് ബന്ധപ്പെട്ടുള്ള ഒരു തെളിവ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയാ, ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് സ്ഥാപിക്കാൻ പറ്റിയ എന്ത് കാര്യമാണ് താങ്കൾക്കുള്ളത്, താങ്കളുടെ കയ്യിലുള്ളത്? സാർ, എല്ലാ നെയ്ബറിലുള്ള രണ്ടുപേരെ കൊന്നു. അഹമ്മദാബാദ് ഞാൻ ജോലി ചെയ്തിടത്ത് രണ്ടുപേരെ കൊന്നു. എന്നെ ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പയ്യനെ കൊന്നു. ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയ ഒരു സ്ത്രീയെ പറ്റി എനിക്കെല്ലാം മനസ്സിലായി വന്നപ്പോൾ കാലതാമസം നേരിട്ടു. ഏത് സ്ത്രീ? എന്റെ വൈഫ്. അപ്പൊ ജസ്നയുടെ ഈ കൊലയ്ക്ക് പിന്നിൽ താങ്കളുടെ ഭാര്യയാണെന്നാണ് പറയുന്നത്? ഭാര്യയും അവരുടെ കുടുംബക്കാരുമാണ്. ജസ്നയുടെ മാത്രമല്ല, ജസ്നയാണ് അമ്മയെ കൊന്നതും അവർ തന്നെയാണ്. ഇവർക്ക് മെഡിക്കലും കെമിക്കലുമായിട്ടുള്ള എല്ലാ മരുന്നുകളും ഇവർക്ക് കിട്ടുന്നുണ്ട്. ജസ്നയുടെ അമ്മയെ കൊന്നു എന്ന് പറയുന്നുണ്ട്? ജസ്നയെ എൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിൻ്റെ മകനുമായിട്ടുള്ള പ്രേമം അറിയാവുന്നത് ജസ്നയുടെ അമ്മയാണ്. അവരാണ് എല്ലാത്തിനും വളവിട്ട് കൊടുത്തത്. ജസ്നയുടെ പിതാവ് എത്രയൊക്കെ പറഞ്ഞാലും അത് അദ്ദേഹം കുടുംബത്തിൻ്റെ മഹിമ ഇടിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഷൗട്ട് ചെയ്യുന്നത്. പക്ഷെ സംഭവം അതല്ല, അദ്ദേഹത്തിന് അറിയാത്ത ഒരു കാര്യമുണ്ട്. ജസ്നയുടെ പ്രേമത്തിൻ്റെ എല്ലാ വിവരങ്ങളും വശങ്ങളും അറിയാവുന്ന ജസ്നയുടെ അമ്മയാണ്. ആ അമ്മ ജീവിച്ചിരിക്കുക, ജസ്ന മിസ്സായി കഴിയുമ്പോൾ ജസ്നയുടെ അമ്മയുടെ വായി നീ വീഴും. അയ്യോ, ആ വീട്ടിലെ ചെറുക്കനുമായിട്ട് ജസ്ന ഇതായിരുന്നു, ആ അന്വേഷണം അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി വാളും. അതിന് മുമ്പ് തന്നെ ജസ്നയുടെ അമ്മയെ ഇല്ലാതാക്കി. അല്ലാതെ അട്ടാക്കട്ട ഒരു രോഗം ഇല്ലാതിരുന്ന ജസ്നയുടെ അമ്മയ്ക്ക് പെട്ടെന്ന് ന്യൂമോണിയ ബാധിച്ച് മരിക്കുകയെന്ന് പറഞ്ഞാൽ ജസ്നയുടെ അമ്മയുടെ മരണം ബ്ലഡ് പ്ലേറ്റ് കൗണ്ട് കുറയുന്ന മരുന്ന് അല്ലെങ്കിൽ കെമിക്കൽ അകത്തി എന്ന് അവരെ അൺകോൺഷ്യസ് പോലൊരു അവസ്ഥയിൽ കാരിത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടു. അവർക്ക് രോഗം പിടികിട്ടിയില്ല, അവിടെ കിടന്ന് ആ സ്ത്രീ മരിച്ചു. അങ്ങനെയെങ്കിലും ആ മെഡിസിൻ ആര് കൊടുത്തു? അവരുടെ ജീവൻ എടുക്കാൻ വേണ്ടി ആ മെഡിസിൻ അവർക്ക് ആര് കൊടുത്തു? ഈ ഒരു കുടുംബം. ഇപ്പം ഞാൻ താങ്കൾക്ക് ഒരു ഗ്ലാസ് വച്ചളം തന്നാൽ താങ്കൾ കുടിക്കില്ലേ? വിശ്വാസമല്ലേ എല്ലാം. ഞാൻ അഹമ്മദാബാദിൽ താമസിച്ചുകൊണ്ടിരുന്ന ഇത് ഫ്ളാറ്റിൻ്റെ വാടക മേടിക്കാൻ ആ വീട്. താങ്കളെ കൊലപ്പെടുത്താനുള്ള ഏതെങ്കിലും പ്രവൃത്തി താങ്കളുടെ ഭാര്യയുടെ ഭാഗത്ത് മുൻപുണ്ടായിട്ടുണ്ടോ? എനിക്ക് ഒരനുഭവമുണ്ട്, പക്ഷേ അത് ഉറപ്പായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ഇന്നും വെളുപ്പിന് 4-5 മണിക്ക് എഴുന്നേക്കുന്ന ആളാണ്. അഹമ്മദാബാദിൽ കടയുള്ളപ്പോഴാണ് ഭാര്യയോടൊപ്പമായിരുന്നു. ആ, ഞങ്ങളുടെ കുടുംബസമേത അവിടെ സുഖസന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം ഒരു ദിവസം 7 മണിയായിട്ട് ഞാൻ ഉണർന്നില്ല. എന്നാലും പിന്നെ സ്വപ്നം പോലൊക്കെ കണ്ടു. 7 മണിക്ക് ചാടി എഴുന്നേറ്റ് അപ്പം 5 മണിക്ക് ഇന്നൊരു കട ഉറക്കണ്ട 5 നേരം ആകുമ്പോൾ.
അപ്പം മാറി എൻ്റെ കാൽച്ചോട്ടിൽ കരയാനിരിക്കുന്ന രീതിയിൽ ചാടി ഞങ്ങളോടത്ത് നിങ്ങൾ മരിച്ചു പോയിക്കാണ് ചത്തു കിടക്കുകയാണെന്ന് ഇത്ര നേരമായിട്ട് നിങ്ങൾ എഴുന്നേറ്റില്ല. നിങ്ങൾക്കെതിരെ ഇതുപോലെ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ നിങ്ങൾക്ക് മെൻ്റൽ സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ളതാണ് എല്ലാവരും ആക്ഷേപിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് താങ്കൾക്ക് സ്വയമേ അങ്ങനെ ഒരു പരിശോധനയ്ക്ക് വിധേയമാകും, ഒരു ഡോക്ടറെ പോയി കാണുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് റെഡിയാക്കാൻ വേണ്ടി താങ്കൾക്ക് സ്വയമേ സാധിക്കില്ലേ? റെഡി, വൈ നോട്ട്? ഞാൻ റെഡിയാണ്. എന്നിട്ട് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എനിക്കിതിന് ആവശ്യമില്ലല്ലോ. ഞാൻ എനിക്ക് മെൻ്റലി ഓക്കെ. കാക്കനാട് ജില്ലാ ജയിലിൽ രണ്ടു കൊല്ലം ഞാൻ കിടന്നു, 21 മാസം കിടന്നു. അവിടെ മെൻ്റലി പേഷ്യൻറ്റിനെ എല്ലാം തൃശ്ശൂർ ഒരു മെൻ്റൽ ഹോസ്പിറ്റലുണ്ട്, അവിടുത്തെ മെൻ്റലായിട്ട് ട്രബിളുള്ള എല്ലാവരെയും പടിഞ്ഞാറേക്കോട്ട അവിടെ കൊണ്ടുപോകുന്നുണ്ട്, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, അവിടെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഈ 21 മാസം കടന്നിട്ട് അവിടെ അവർക്ക് എന്നെ കൊണ്ടുപോയില്ലല്ലോ. ഒരു ഓഫീസർ പോലും പറഞ്ഞില്ല ഇവ മെൻ്റലി ട്രബിളാണ്, ഇവ മെൻ്റലി പേഷ്യൻ്റ് ആണെന്ന് പറഞ്ഞില്ല. അവിടുന്ന് 3 മാസം വിയ്യൂർ ജയിലിൽ കടന്നു. അവിടെയും ഞാൻ നല്ല പിള്ളയാണ്, എല്ലാ പണിയിലും നമ്മൾ മുന്നിലുണ്ടായിരുന്നു. അവിടെ ആരും പറഞ്ഞില്ല ഞാൻ മെൻ്റലി പേഷ്യൻ്റ് ആണെന്ന്. ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോട്ടെ, മറ്റുദ്യോഗസ്ഥർ പറയണ്ടേ ഇപ്പോൾ മെൻ്റലി പേഷ്യൻ്റാണ് ഇവനെ കൊണ്ടുപോകണമെന്ന്. അവിടുത്തെ ബുക്കുകൾ നിങ്ങൾക്ക് പരിശോധിക്കാം, മെഡിക്കൽ അവിടെ ഹോസ്പിറ്റലുണ്ട്, ഡോക്ടറുണ്ട്. താങ്കളെ എങ്ങനെ പരിശോധനയ്ക്ക് വിടുകയോ ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. എനിക്കെന്താ കുറച്ച് വായിക്കണമായിരുന്നു, കുറച്ച് എഴുതണമായിരുന്നു. ഞാനിങ്ങനെ പിന്നെ ചപ്പാത്തി കൊണ്ടിട്ട് ജോലിക്ക് കയറി, നല്ലതായിട്ട് ജോലി ചെയ്തു. ഞാൻ നല്ലൊരു തടവുകാർ. അങ്ങനെയായിരുന്നു എന്നെ പറ്റി അവിടെ. പിന്നെ CBIയോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പം മുതലാണ് നാളെ ജയിലിനെ പറ്റി പേപ്പറിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്നെ മൊഴി കൊടുക്കാൻ വിടുന്നത്. തിരുവല്ല DYSP എന്നോട് പറഞ്ഞ സുൽത്താൻ ബത്തേരിയിലെ വയനാട്ടിലെ എവിടുന്നാണെന്ന് വെച്ചാൽ നിനക്ക് കല്യാണം കഴിക്കും. അതുപോലെ അദ്ദേഹം പറഞ്ഞു 100 കേസുകളിൽ 95% കേസുകളും തെളിയുന്നില്ല, തെളിയുന്നത് 4-5, അതിൽ ശിക്ഷിക്കപ്പെടുന്നത് 1-2. പിന്നെ നീ എന്തിനീ ജസ്ന 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 എന്ന് പറഞ്ഞ് നടക്കുന്നു? ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞാൽ മനോവിഷമം കൊണ്ട് നമ്മൾ ചെയ്തു പോയതാ സാറേ. എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണം എന്നുള്ള ഒരു ഇതിൽ ഇപ്പം എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. ഇനി അവരുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ ഏത് അവസ്ഥയിലായിരിക്കും? എൻ്റെ കുഞ്ഞിൻ്റെ ശാരീരിക പരിശോധന നടത്തിയാൽ മതി സാറേ. എൻ്റെ മകളുടെ, എൻ്റെ 2-ാമത്തെ ഫിസിക്കലി മെൻ്റലി ചലഞ്ചഡായിട്ടുള്ള മകളുടെ ശാരീരിക പരിശോധന നടത്തിയാൽ മതി. ഞാൻ പറഞ്ഞത് കള്ളമാണോ ഞാൻ മാനസിക രോഗിയാണോ എന്ന് നിങ്ങൾക്ക് തെളിയും. എൻ്റെ മകളുടെ ശാരീരിക പരിശോധന, അവൾ PDP-യിൽപ്പെട്ടിട്ടുണ്ടോ പിച്ചിച്ചീന്തപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ പരിശോധിക്കേ. ഇപ്പോൾ എവിടെയുണ്ട് മകൾ? എവിടെയുണ്ട് ഇപ്പോൾ? ഞാൻ ഇറങ്ങുമ്പം ഭാര്യയുടെ കൂടെ ആയിരുന്നു. പിന്നെ അവരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. അവർ ജീവനോടെ ഉണ്ടോന്ന് പോലും എനിക്കറിയില്ല. ഇപ്പം മോൾക്ക് എത്ര വയസ്സുണ്ടാവും? ഇപ്പം അവൾക്ക് ഒരു 10-18 വയസ്സായിട്ടുണ്ടാവും. എത്ര വയസ്സുള്ളപ്പോഴാണ് നിങ്ങൾ കാണുന്നത് കുട്ടിയെ? ഞാൻ ഇന്ന് ലാസ്റ്റ് വരുന്നത് 2017 പകുതിയോടുകൂടെയാണ്. ഞാൻ പിന്നെ മാനസിക ഇപ്പം എന്താണ്, ബുദ്ധിപൂർവ്വം ആരെങ്കിലും സംസാരിച്ചോ നല്ലത് പറഞ്ഞോ സത്യം പറഞ്ഞോ അവനൊക്കെ മാനസിക രോഗിയാണ്. സത്യം പറയുന്നവനൊക്കെ മാനസിക രോഗിയാണ്. അത് ലോകത്തിൻ്റെ ട്രെൻഡാണത്. ജസ്ന മരിയ ജെയിംസിൻ്റെ തിരോധാനത്തിനോട് ബന്ധപ്പെട്ടിട്ട് CBI അന്വേഷണം നടക്കുന്ന സമയത്താണ് തിരുവനന്തപുരം ജയിലിൽ നിന്ന് CBIക്ക് കോൾ വരികയാണ്. അവിടെയുള്ള ഒരാൾക്ക് കൃത്യമായി ജസ്നയെ അറിയാം, ജസ്നയുടെ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായി അറിയുന്ന ഒരാളെ അവിടെയുള്ള ഒരു തടവുപുള്ളിക്ക് പരിചയമുണ്ട് എന്നുള്ള ആ ഒരു കോൾ വന്നുകൂടി CBI പോയി അന്വേഷിച്ചു. ആ അന്വേഷണത്തിൽ കൃത്യമായി ബോധ്യപ്പെട്ടു സംഭവം സത്യമാണ്. ഈ പ്രതിയുടെ സഹതടവുകാരനായിട്ട് കൊല്ലം ജയിലിലോ മറ്റോ ഇയാൾ കിടക്കുന്ന സമയത്ത് അവിടെ സഹതടവുകാരനായിട്ടുണ്ടായിരുന്ന ഒരാൾ, ഒരു ചെറുപ്പക്കാരനാണ്, അയാൾ ഒരു കേസിൽ പ്രതിയായിട്ടാണ് അവിടെ കിടന്നിരുന്നത്. അയാൾക്ക് കൃത്യമായി ജസ്ന മരിയ ജെയിംസിനെ പരിചയമുണ്ട് എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് ഈ തിരുവനന്തപുരം ജയിലിൽ നിന്നും CBI വന്ന് അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അവർ കൊല്ലം ജയിലിലെത്തി അന്വേഷിച്ചു. CBIയുടെ അന്വേഷണത്തിൽ കൃത്യമായി ബോധ്യപ്പെട്ടു ഈ തിരുവനന്തപുരത്തെ ഈ തടവുകാരൻ പറഞ്ഞ സത്യമാണ്. അയാളുടെ സഹതടവുകാരനായിട്ട് ജയിലിലുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ, അയാളുടെ അഡ്രസ്സ്, മറ്റുള്ള ഡീറ്റെയിൽസ്, അയാളുടെ പേരെല്ലാം കറക്റ്റാണ്. അങ്ങനെ CBI അന്വേഷിച്ച് ഇയാളുടെ വീട് വരെ എത്തി. വീട്ടിൽ ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഇയാളുടെ പൊടി പോലും ഇല്ല. പിന്നാലെ പോലീസുകാർ ഒരുപാട് യാത്ര ചെയ്തു, പക്ഷേ ഇയാളെ കണ്ടെത്തുവാനോ മറ്റുള്ള യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് നിഗൂഢതകളാണ് ജസ്ന മരിയ ജെയിംസിന്റെ തിരോധാനത്തിന് പിന്നിലുള്ളത്. ഈ ജസ്നയോട് ബന്ധപ്പെട്ടിട്ടുള്ള ഇങ്ങനൊരു വാർത്ത പുറത്തു വിടുന്നതിന്, അതായത് ജസ്നയുടെ ജസ്ന ജീവിച്ചിരിപ്പില്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ആരെങ്കിലും തങ്ങളെ കാണുകയോ അല്ലെങ്കിൽ പറയണമെന്നല്ലേ പറഞ്ഞിരുന്നോ? എൻ്റെ സഹോദരൻ, ഞാൻ പറയുന്ന വളരെ സത്യസന്ധമായ കാര്യമാണ്. എനിക്ക് ഒരു ചില്ലി പൈസയുടെ ആവശ്യമില്ല, എനിക്ക് ഒരു ചില്ലി കാശും വേണ്ട. അന്ന് പത്തനംതിട്ട SP ആയിരുന്ന ടി നാരായണ സാറ് പറഞ്ഞ പോലെ നീ ഇപ്പം റിവാർഡിന് വേണ്ടി, ആ റിവാർഡ് നിങ്ങൾ തന്നെ എടുത്തു, എനിക്ക് വേണ്ട. അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ അവർ അസോസിയേഷന് ഞാൻ ദാനം ചെയ്യുന്ന ദിവസം ഞാൻ പറയുന്ന സത്യമാണ്. റിവാർഡ് കിട്ടുവാണെങ്കിൽ അത് പോലീസ് അസോസിയേഷൻ ദാനം ചെയ്യുന്നു. ഞാൻ ഒരു പൈസയും വേണ്ട, ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്നതാണ്. എൻ്റെ മക്കളെ എനിക്ക് കിട്ടിയാലും ഞാൻ അധ്വാനിച്ച് ജീവിച്ചോളാം, എനിക്ക് പൈസ വേണ്ട. ഈ പ്രായത്തിൽ നമ്മൾ അധ്വാനിച്ച് തന്നെ ജീവിക്കുന്നത്. ഇങ്ങനെ ആരെങ്കിലും ഒരു പണത്തിൻ്റെ ഓഫർ ആരും തങ്ങൾക്ക് തന്നിട്ടില്ല? ഞാൻ അങ്ങനെ ഓഫറിൻ്റെ പിന്നാലെ പോകുന്നതല്ല. എനിക്കെൻ്റെ മക്കളെ രക്ഷിക്കണം എന്നുള്ള ഒരൊറ്റ ഇതിൽ ഞാൻ സത്യം വിളിച്ച് പറയുന്നത് മാത്രം, സത്യം മാത്രം. ഞാൻ ഒരു വാക്ക് പോലും കള്ളം പറയുന്നില്ല. നിങ്ങളെ എടുക്കുന്ന ഈ ഇൻ്റർവ്യൂവിലാട്ടെ, ഇതുവരെ പറഞ്ഞതിലാട്ടെ, 5 വർഷം മുമ്പ് പറഞ്ഞില്ലാട്ടെ, ഒരു വാക്ക് പോലും ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ജസ്ന മരിയ ജെയിംസ് ഇന്നല്ലെങ്കിലും നാളെ മടങ്ങി വരുമെന്ന് പൂർണ്ണമായും മലയാളികൾ വിശ്വസിക്കുന്നു. അങ്ങനെ ജസ്നയുടെ വരവ് തിരിച്ചുവരവ് കാത്തിരിക്കുമ്പോഴാണ് രഘുനാഥൻ നായർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ. ഇദ്ദേഹം എന്തായാലും രണ്ടും കൽപ്പിച്ചാണ്. അടുത്ത ദിവസം ഇദ്ദേഹം കോടതിയിലേക്ക് പോവുകയാണ്, അനന്തര നടപടികൾ ആരംഭിക്കുകയാണ്. ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം വർഷങ്ങൾക്ക് മുൻപ് ജസ്നയുടെ തിരോധാന സമയത്ത് ഇദ്ദേഹം പറഞ്ഞ അതേ ആ വാക്കുകളിൽ തന്നെ അദ്ദേഹം ഇന്നും ഉറച്ചു നിൽക്കുകയാണ്. ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇദ്ദേഹം മാനസിക അസ്വസ്ഥയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഇത് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ഇന്നും ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. ജസ്ന മരിയ ജെയിംസിൻ്റെ തിരോധാനത്തിന് പിന്നിലെ ആ ദുരൂഹത എന്ന് പറയുന്നത് ഇപ്പോഴും അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു വലിയ സമൂഹം ജസ്നയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നത്. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ജസ്നയുടെ തിരോധാനത്തിന് പിന്നിൽ ആരാണ്? ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ? ആ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം കിട്ടാതെ പകച്ചു നിൽക്കുകയാണ് പൊതുസമൂഹം.